എന്റെ മനുഷ്യ നിങ്ങൾക്ക് വലിയ ഫാഷൻ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? കാത്രോണിന്ന് പറയുന്ന സാധനം വാങ്ങി അതിന്റെ ബില്ല് ഞാൻ നോക്കുവായിരുന്നു. 12,713 രൂപ മൂന്ന് ബ്രാ വാങ്ങിയതാ. ഇതിങ്ങനെ അരേ കെട്ടും, ഇതുണ്ടോ, ഇതിങ്ങനെ അരേ കെട്ടും, ക്ലിപ്പ് ചെയ്യും, ക്ലിപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ഓരോ സാധനങ്ങളിടും. ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചിരിയാണല്ലോ. ഹായ്, ഞാൻ ദിവ്യ പ്രിൻ്റോ. അപ്പം ഞാൻ ഇന്ന് കുറേ നാൾ കൂടി എറണാകുളം പോവാണ്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എറണാകുളം പോകണം പോകണം പോകണം. പക്ഷെ ഇത്ര അടുത്തുള്ള സ്ഥലമാണെങ്കിലും ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. ഇവർക്ക് എന്തൊക്കെയോ ഇവരുന്ന് വന്ന് നമ്മളോട് ഓരോ ആളുകളും ഉണ്ടോ? ഇതുണ്ടോ, ഇതിനെ പിന്നെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. നിബിച്ചോട്ടെ, ഒരു ഹായ് കൊടുത്തേ. പിന്നെ ഒരുപാടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല നിബിച്ചേറിനെ, കാര്യം പ്രായം ഉണ്ടെങ്കിലും വളരെ യങ്ങാണ്. ഓക്കെ, അപ്പം നമ്മൾ എറണാകുളം പോകുന്നത് എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇവർക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ട്, വാങ്ങിക്കോട്ടെ സൈഡായിട്ട്. അപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സും അതുപോലെ തന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പം എവിടേക്ക് ഇന്ന് കയറാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഉച്ചയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കുറേ കടകളിലൊക്കെ കയറാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എക്സ്പ്ലോറിങ് ആയിട്ട് നമുക്ക് പോവാം. അപ്പം നമ്മളിതേ ഡിക്കാത്രോണിലാണ് ഫസ്റ്റ് കയറാൻ പോകുന്നത്. ഇതിനകത്ത് കയറിയ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ വാങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ പുതിയൊരു ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് അടിപൊളി സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും ഇത് ഞാൻ പൊക്കാൻ പോവാണ്. നൈസായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോരം സാധനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണ്ട, അത്രയ്ക്കുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ദേ ഒരു കൂട് നിറയെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഒരു സ്ഥലത്തും കയറിയില്ല കേട്ടോ, ഡിക്കാത്രോണി മാത്രം കയറേ ഉള്ളൂ. അടുത്ത ഫോർട്ട് കൊച്ചി വന്നിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി നമ്മൾ ഫ്രാൻസിസ് കഫേയിലാണ് കയറാൻ പോകുന്നത്. എന്നാർത്തി തന്നെ ഞാൻ മടുത്തു കേട്ടോ, ഭയങ്കര ടയേർഡായി. ഇനി അവിടെ എന്തോ സ്പെഷ്യൽ കിട്ടാൻ നമുക്ക് നോക്കാം. അപ്പം ഇതേ രണ്ട് ഇണക്കുരുവികൾ നടന്നു പോകുന്നത് കണ്ടോ, വലിയ ദോസ്തുക്കളാണ്. ആണ് നമ്മുടെ ഫ്രാൻസിസ് കഫേ. നീ വിചാരിച്ച എവിടെ കണ്ടാലും ഇത് തന്നെ പണി. ഏ, നീ ആ പട്ടിയെ വളച്ച് കൂടെ കൂടാനാണോ? അപ്പൊ ഈ കഫേയിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ. ഫിഷ് ഗ്രില്ലും സ്റ്റേക്കും ഒക്കെ ഞങ്ങൾ വാങ്ങി. അതിനുശേഷം ഇതേ ഞങ്ങൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ് കേട്ടോ. മാർക്കറ്റിൽ കൂടെ ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കാണാനായിട്ട്. നല്ല രസമാണ് കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ. അപ്പം ഞാൻ ദേ ആ ഒരു തക്കത്തിന് ഇതേ ഷോപ്പിൽ കൂടെ കയറി, അതും ഇതും ഒക്കെ ഒന്നും വാങ്ങിയൊന്നുമില്ല, ചുമ്മാ കാണാൻ കയറി. പിന്നെയും നടത്തും തന്നെ, കഴിച്ച ഫുഡൊക്കെ ദഹിക്കണ്ടേ. അപ്പം ഞങ്ങളിതേ കുറേ നടന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ഇങ്ങനെ കടകളൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ്. എസ്പെഷ്യലി രാത്രിയിൽ ഇങ്ങനെ വാക്കിനൊക്കെ പോകാൻ നല്ല രസമാണ്. ഇതെന്താണ് കണ്ണു മിഴിച്ചിരിക്കണേ, ഇത്രയും ഞെട്ടിയിരിക്കുകയാണോ? ഞാൻ ഡിക്കാത്രോണിന്ന് കുറേ സാധനം വാങ്ങി, അതിൻ്റെ ബില്ല് ഞാൻ നോക്കുമായിരുന്നു. 12,713 രൂപ ഈ ഒരു കൂട്ടിൽ മേടിച്ചാണ് സാധനത്തിനോ? അതിനത്ര എന്നാ വാങ്ങിയത്? ഞാൻ മൂന്ന് ബ്രാ വാങ്ങിയതാ. ഒരു ബ്രായ്ക്ക് 2,000 രൂപ അടുത്ത് ആവുന്നുണ്ടേ, അതായിരിക്കണം. അതെന്നാ സാധനം? അത് സ്പോർട്സ് ബ്രാ. അതിൻ്റെ പ്രത്യേകത എന്നാ? അതിൻ്റെ പ്രത്യേകത ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്ന തട്ടുകേടിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ജിമ്മിൽ കൊണ്ടുപോവാം. പിന്നെ സ്പോഞ്ചാണ്. അപ്പം അതിലേക്ക് വരാം. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. വർഷത്തിലുള്ള ഒന്നുള്ള ഒരു തുണിമേടിയിലാട്ടോ. എസ്പെഷ്യലി ഞാൻ കൂടുതലും ഇടുന്നത് സ്പോർട്സ് വെയർ ആണ്. അത് വർഷത്തിൽ ഒന്നൊക്കെ വാങ്ങാറുള്ളൂ. വാങ്ങുമ്പോൾ ഇങ്ങനെ കുറച്ച് വാങ്ങും, അത് മാക്സിമം യൂസ് ചെയ്യാം. അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് തന്നെ ഇത് വാങ്ങിയിട്ട് 2-3 ദിവസമായി, ഒന്ന് പൊട്ടിച്ച് തുറന്ന് നോക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടുന്നില്ല. ഐ എ ബിസി പേഴ്സൺ. ഞാൻ എന്നാ പൊട്ടിക്ക് നിന്റെ പെട്ടി എന്നത്തെ എന്നാ മേടിച്ചേ? 10-12 രൂപയുടെ സാധനം എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനവും ഇതിനകത്തില്ല. എല്ലാം വളരെ പ്രഷ്യസ് പ്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, ഫസ്റ്റ് വൺ ഇത് കണ്ടോ. ഇത് ആക്ച്വലി ട്രെക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇത് എനിക്ക് മേക്കപ്പ് ചെയ്ത് തിരിഞ്ഞു പോയല്ലോ. ഇതെനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അരേ കെട്ടും, ഇതുണ്ടോ, ഇതിങ്ങനെ അരേ കെട്ടും, ക്ലിപ്പ് ചെയ്യും, ക്ലിപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ഓരോ സാധനങ്ങളിടും. ബ്യൂട്ടി സ്പോഞ്ച് ഇതിനകത്ത്, ബ്രഷ് ഇതിനകത്ത്, പിന്നെ എന്നാ ഇനിയുള്ള വീഡിയോസിൽ തന്നെ ഇതൊക്കെ ഇട്ടാടോ കാണാൻ പറ്റുള്ളൂ. നീ ഉണ്ടല്ലോ ദിവ്യ, ഇങ്ങനെയുള്ള ഐഡിയൊക്കെ ഡിക്കാത്രോണ് പറഞ്ഞു കൊടുത്തിങ്ങനെയുള്ളു. ഇതിനൊക്കെ ഇപ്പോൾ ഒരു 1,000-1,500 രൂപ. ഇതിൻ്റെ വില എന്നായിരുന്നു? ഇതിൻ്റെ വില എത്ര? 1,000-1,500 രൂപ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇങ്ങനെ ബ്യൂട്ടി സാധനമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വില ഭയങ്കരമായിട്ട് അവർ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഭയങ്കര വർത്ത് ആണ് കേട്ടോ. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ ഡിക്കാത്രോണിൻ്റെ അടിപൊളി സ്പോർട്സ് ഐറ്റംസ് നിസ്സാര വിലയ്ക്ക് ഡിക്കാത്രോണ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വില നീ ഇങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്താണല്ലോ.
ഞാൻ എനിക്ക് സ്വന്തം ഒരു ഐഡിയ തോന്നിയതാണ്. ഇത് ഇങ്ങനെ ഉപകാരപ്പെടുന്നുള്ളൂ. ഇതിനകത്ത് കുറെ സാധനം പ്രോഡക്റ്റുകളുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഇല്ലാത്ത പേട്ട് സാധനത്തിന് അവർ കൊടുക്കത്തെ വിലയായിരിക്കും. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? ട്രക്കിങ്ങിനെ കൊണ്ടോ സാധനം പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബെൽറ്റ് ബാഗോ എന്തെങ്കിലും സാധനം ആയിരിക്കും. ഓ, ഒരു പിടിയും കിട്ടുന്നില്ല. ഹിപ് ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. 1300 രൂപയാണ് കേട്ടോ ഇതിന്റെ വില. പിന്നെ ഡിക്കാത്രോണിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ അത് പോകത്തില്ല, അത് ഗ്യാരണ്ടിയാ. ആ മനുഷ്യ ബാക്കി കാണിച്ചു തരാന്ന്. എന്തൊക്കെ സാധനങ്ങളാണ് എനിക്കുള്ള സാധനം? എത്ര രൂപയാണ്? നീ ഇത് മേക്കപ്പിന് കൊണ്ടുപോയില്ലെങ്കിലും എന്റെ മനസ്സിൽ ഇതിന് വേറെ വേറെ പ്ലാനുകളാണ്. അയ്യാടാ, അതിപ്പോ കിട്ടിയത് തന്നെ. ഇത് ഞാൻ തരില്ല മോനെ. അതൊക്കെ അവനും വേണമെങ്കിൽ കാശ് കൊടുത്തും മേടിച്ചോണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ രണ്ടുപേരുടെ രണ്ട് ബാഗിലാണ് ഞങ്ങൾ മേടിച്ചത്. അവരവരെടുക്കുന്ന സാധനത്തിന്റെ വില പൈസ അവരവൻ കൊടുത്തോ. എനിക്ക് 2000 രൂപ ബില്ലും ഇവക്ക് എത്ര രൂപ? 2000 രൂപയോ? 10000 രൂപ ബില്ലും. 6000 രൂപ ആയതാ മൂന്നാല് സാധനം മേടിച്ചോളൂ. ഞാൻ എന്നാലും എല്ലാ അത്യാവശ്യം വില കുറഞ്ഞ സാധനങ്ങളാട്ടോ കൂടുതൽ എടുത്തേക്കുന്നത്. അതാണ് അത്രയും കാര്യം. അത് പറഞ്ഞു രണ്ട് ബില്ലായതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഓഹോ, അപ്പൊ ഈ സാധനം എനിക്ക് അല്ലെങ്കിൽ ഇവക്ക്, ഇവക്ക് അല്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് എനിക്ക് ജിമ്മിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഷോർട്ടാ ബാഗ്. ഇത് കണ്ടോ അതിന്റെ വില എത്ര? ഈ കളർ എല്ലാം കണ്ടിട്ട് ജിമ്മിലേക്കല്ല, കാട്ടിലേക്കാണോ? ഒന്നുമല്ലോ, പച്ചക്കളർ കാട്ടിലൊക്കെ പോകുമ്പോ പച്ച കളർ ആണെങ്കിൽ ആനയും ഒളിച്ചിരിക്കും. എത്ര രൂപയാണ് ഇതിന്? 10-300 രൂപയൊക്കെ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാരും തന്നെ യൂസ് ചെയ്യുന്ന സാധനം. മിക്കവരും ഫെമിലിയർ കേരളം തുടങ്ങിയപ്പോൾ ഇതിന്റെ പല കളറിലും ബാഗിൽ നമ്മുടെ കയ്യിലുണ്ട്. ഇത് പറഞ്ഞാൽ പോയിട്ട് വേറൊരു ബാഗ് മേടിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മള് മേടിച്ചിട്ടൊരു 6 വർഷമെങ്കിലും അതില്ലേ, അത് കൂടുതലായിട്ടുണ്ടെങ്കിലും ഡെക്കാത്തലും തുടങ്ങിയെന്നാണ് അന്ന് വരെയുള്ള ഒരു ബാഗ് മേടിച്ചത്. ഇതൊരു സിബിന് ഒരു സാധനം കുഴപ്പമില്ല. 250 രൂപയാണ് അത്ര രൂപയ്ക്കാണ് മേടിച്ചത്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. കുറച്ച് മോഡൽ മാറിയിട്ടുണ്ടെന്നുള്ളൂ. അടുത്തവരുടെ ഇനി അടുത്തത് ഫുൾ കുറെ ടീഷർട്ടിന്റെ മേലാംഗമാണ്. ഇത് ഒരെണ്ണം വയലറ്റ് കളർ, നല്ല കളർ ടീഷർട്ട് ആണെങ്കിലും പുറത്തെ കടയിൽ പുറത്തുനിന്ന് മേടിക്കാനൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളെക്കാളും ക്വാളിറ്റിന്റെ വിലയും കുറവാണ്. നല്ല കളറുമാണ്, കളർ ഫെയ്ഡ് ആവത്തുമില്ല. അങ്ങനെ അത് നല്ല ടച്ചാണല്ലോ. അതിന് എത്ര രൂപയാന്ന് നോക്കേ. ഇതിനുള്ള ഇതിലിട്ടാണ് MRP കൂടുതൽ, പക്ഷെ ബില്ലിംഗ് പ്രൈസ് കുറവാണ്. നോക്കി പറഞ്ഞാൽ പാടാ പാടാ. MRP എത്ര കിടക്കുന്നേ? MRP കിടക്കുന്നത് 1500 രൂപ. അതിനും എത്ര രൂപ കുറയും? ഇതിനൊരു 600-700 രൂപ ാണ് ഇത്. അത്യാവശ്യം പുറത്തൊക്കെ ഇടാൻ കൊള്ളാവുന്നതാണ് കേട്ടോ. ഐ മീൻ നമ്മള് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോ ഇടാവുന്ന. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഡ്രസ് പുറത്തും അകത്തും എല്ലാം ഇടാറുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് ഈ കളറ്, ഇതെല്ലാം തിരിഞ്ഞാണല്ലോടാ. ഇട്ടിട്ട് അതേപടി ഞാൻ എടുത്തു വെച്ചതാണേ. എന്നാ ഒരെണ്ണം, ഇത് അടുത്ത ഒരെണ്ണം. ഏകദേശം ആദ്യം എടുത്ത ഒരു കളർ വേരിയേഷൻ തന്നെയാണ്, ഒരു ലാവെൻഡർ കളർ. അതും കൊള്ളാം അല്ലേ? ലാവെൻഡർ കളറോ എന്ന് വെച്ചാ ഒരു കളറാണ്. അതൊക്കെ ഏത് കളറാണോ ഇത്? മിണ്ടായിരിക്കും മനുഷ്യൻ. നിങ്ങക്ക് ആകെ ഒരു പച്ചയും മഞ്ഞയും ചുവപ്പ് പറയാം, അതല്ല വേറെ ഒന്നും അറിയത്തില്ല. ഇത് ജിമ്മിൽ ഇടാനുള്ള ഒരു ലെഗിൻസ് ആണ് കേട്ടോ. ഇതിന് എത്ര രൂപയായി നോക്കൂ. ഇതിന്റെ പ്രൈസ്, ഇതിലെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല, ഇതിൽ നോക്കിട്ട് കാര്യമില്ല. ഇതിന് 1200 രൂപ കൊടുത്തേ. അപ്പൊ ഒരു 10-800 നിങ്ങൾക്ക് പെണ്ണുക്ക് കാര്യം മനസ്സിലായല്ലോ. ഇത് അകത്തിടും, കുറച്ച് വയറൊക്കെ കാണും. ഇതായിട്ട് എന്തിനകത്ത് എന്റെ മനുഷ്യ, നിങ്ങൾക്ക് ഏതോ സിനിമയിലും മറ്റേ നമ്മുടെ പേരെ ജയറാം ചോദിച്ചാൽ മതി. ഇതെന്നത് വവ്വാലോ. ആ ഞാനങ്ങ് സഹിച്ചു. ഇനി അടുത്തത്, അടുത്തെന്തോന്നാ? ഇതൊരു ടവലാണ് കേട്ടോ ജിമ്മിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഇതിന് എത്ര രൂപയാ നോക്കൂ. ഇതിന് മാത്രം ജിമ്മിൽ തന്നെ കൂലിപ്പണി വല്ലതാണോ? എന്നിട്ട് ജിമ്മിൽ പോക്ക് മാത്രം നടന്നില്ല, മേടിച്ചിട്ട് 3 ദിവസം പൊട്ടിക്കാൻ വെച്ചു എന്ന് പറയുമ്പോ തന്നെ അറിയാലോ ഞാൻ എന്തൊരു ജിമ്മിൽ പോണെന്ന്. ഇനി ഇതൊക്കെ ഒന്ന് കണ്ടിട്ടെങ്കിലും ജിമ്മിൽ പോകാൻ തോന്നിയാ മതിയാ. ഈ ഒരു കോലൊക്കെ ഉണ്ട്, ഒരു പഴയ സിനിമയിൽ ജഗതി വഴിവെടുക്കച്ചോളം നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ. ഇത് വേറെ ലെഗിൻസ് കേട്ടോ. ഇത് സെയിം വൺ എനിക്ക് ഉണ്ടായിരുന്നു, അത് ആക്സിഡന്റിൽ കീറിപ്പോയോണ്ട് അതിന്റെ ഓർമ്മയ്ക്കായി ഞാൻ ഓർമ്മയോടെ വാങ്ങി. അതെ, ഇതൊരു ശീലമാക്കണ്ട. ഇല്ല, ശീലമാക്കണ്ട. ഇനി അടുത്ത വേറൊരു ലെഗിൻസുങ്ങളെ, ഇതെല്ലാം തല തിരിഞ്ഞു കിടക്കുന്നതിനാ മനുഷ്യ. നീ എല്ലാം ഇട്ട് നോക്കിയോ? ആ ഞാൻ എല്ലാം ഇട്ട് നോക്കി, കാരണം ഇന്നാള് എനിക്ക് പണി കിട്ടിയതാ. ഞാൻ ഒരു ഇന്നർവെയർ പോയി 2000 രൂപയ്ക്ക് വാങ്ങി, സ്പോർട്സ് ബ്ര. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ടൈറ്റ്.
മീഡിയം എന്ന് കണ്ട എടുത്തതാണ്. പക്ഷെ മീഡിയം നമ്മുടെ സൈസ് മീഡിയം ആണെങ്കിലും ലാർജ് ആണെങ്കിലും അത് വീട്ടിൽ ഒന്ന് ഇട്ട് നോക്കണം. ഇട്ട് നോക്കാതെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അതെ, ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നല്ല ലെഗിൻസ് ആണ്, ഇതെല്ലാം ഭയങ്കര കംഫർട്ട് ആണ്. അത് മാത്രമല്ല ഭയങ്കര പോളിസ്റ്റർ ടൈപ്പ് അല്ല, നമുക്ക് ഇടുമ്പോൾ ഭയങ്കര ആവിയും ചൂടൊന്നും എടുക്കില്ല. കുറച്ച് സെമി കോട്ടൺ കൂടിയ സാധനങ്ങളാണ്, അതേ ഞാൻ വാങ്ങാറുള്ളൂ. അയ്യോ ശ്വാസം മുട്ടോട്ടോ ഒറ്റയടിക്ക് പറഞ്ഞിട്ട്. എൻ്റെ അമ്മേ ഇനി ഒരു ഒരെണ്ണം ഇത് ഓർമ്മല്ല കേട്ടോ, ഇനി ഉണ്ടോ കുറേ. ഇതൊരു ഒരു ഒരു ബ്രൗൺ കളർ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇതുണ്ടോ. ഇനി ഈ കൊല്ലത്തേക്ക് ഇല്ലാന്നല്ലേ പറഞ്ഞേ. ഈ വീഡിയോ ഇടുന്ന ഡേറ്റ് നോക്കിട്ടോ, അടുത്ത ഇവളുടെ വീഡിയോ എന്നാ വന്നെ നിങ്ങൾ നോക്കണം. ഇതൊരു ബ്ലാക്ക് വെനിയൻ ഉണ്ട്, നല്ല പ്രിന്റ് ഒക്കെ കേട്ടോ. ഈ പ്രിന്റ് ഒക്കെ നോക്കിയാണോ പെണ്ണുങ്ങൾ? അങ്ങനെയൊക്കെയാ, നിങ്ങൾ ആണുങ്ങളെ പോലെ കണ്ണി കണ്ട കളറുകളെല്ലാം വാരി വിളിച്ചെടുക്കുമല്ല. ഒരു കലാബോധം. ഇത് ബ്ലാക്ക്, പക്ഷേ ഇത്തരം എഴുത്ത് അടിപൊളിയായത് ഭയങ്കര ലൂസ് ബനിയനാണ്. ജിമ്മിലൊക്കെ പോകുമ്പോൾ നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാൻ നല്ല സുഖമായിരിക്കും. ഇതുണ്ട് പ്ലാ 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 നടക്കും കണ്ടോ. ഏണ്ട് അത് പൊളിയല്ലേ. ഇനി സ്പോർട്സ് ബ്രാ നമ്പർ വണ്ണ്, ഇതെന്നെ ഇങ്ങനെ നടക്കുന്നേ. ആ ഇതിന് ഫ്രണ്ടിൽ സിബ് വരുന്നതാണ് കേട്ടോ. ഇതൊന്നും എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ പൊക്കി കാണിക്കുകയാണ്. ഇത് ഫ്രണ്ടിൽ സിബ് വരുന്നതാണ്, അതായത് ഇങ്ങനെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഹുക്കൊക്കെ വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. കാരണം സാധാരണ നമ്മൾ സ്പോർട്സ് ബ്രാ വെയർ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തക്കട എല്ലാം ഇട്ട് വേറെ രണ്ടുമൂന്ന് പേരും കൂടെ വേണം പിന്നെ അത് വലിച്ചൂരാനായിട്ട്, ഭയങ്കര പാടാണ്. പിന്നെ ഇവൻ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഊരത്തില്ല. 2000 രൂപയോ? ആ ഇതിന് 2000 രൂപയാണ് എം ആർ പി കിടക്കുന്നത്. നമ്മൾ 2000 സംതിങ് എങ്ങാണ്ടാണ്. എവിടെ 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 ബില്ലുണ്ടായല്ലോ. വലിയൊരു കുറവ് വന്നിട്ടില്ല, എന്നാലും ക്വാളിറ്റി സാധനം അത്രയും കുറവ് വന്നു. പക്ഷെ ക്വാളിറ്റി സാധനം ഉണ്ടോ, ഞാൻ ഇട്ട് നോക്കിയിട്ടാണ് മേടിച്ചത്. ഇത് അടുത്തത് കളർ ചേഞ്ച് അല്ലേ ഉള്ളൂ. കളർ ചേഞ്ച് കൂടുതൽ നീ പറഞ്ഞേക്കണ്ട. ഇത് വേറൊരു കളർ, ഇതൊരു പച്ച കളർ. അപ്പൊ ഇത് തന്നെ അതൊരു വല്ലാത്തൊരു വേറൊരു പച്ച കളർ. ഞാൻ ട്രക്കിങ്ങിന് പോകുമ്പോ ഈ ഇതൊക്കെ ഇട്ടേ പോകുന്നുള്ളൂ, കാരണം എന്നെ ആരും കാണരുത്. ഞാൻ ഇലയുടെ ഇടയ്ക്ക് ഒളിച്ചിരിക്കും. ഇതും പിന്നെ മറ്റേ ആ ബാഗൊക്കെ എന്ത്, ഇത് മാത്രം ഇട്ടണോ അതിന്റെ മേളിൽ? അല്ല അതല്ല, മൊത്തത്തിൽ പച്ച ഇടുന്നുള്ളൂ, അടിയിലും മേളിലും അല്ല കേട്ടോ. എനിക്ക് ട്രക്കിങ്ങിന് പോകാൻ കൊതിയാവുകയാണല്ലോ മനുഷ്യ, കൊതിയാവോ ട്രക്കിങ്ങിന് പോകാനായിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ സാധനങ്ങൾ. അപ്പം ഇന്നത്തെ കലാപരിപാടി അവസാനിച്ചിരിക്കുകയാണ്, കുറഞ്ഞാം സമയത്ത്. ഈ കൊല്ലം വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഈ കൊല്ലം ഇപ്പൊ കഴിയാറായില്ലേ? ഈ കൊല്ലം കഴിയാറായോ? ഞാൻ അധികം ഡ്രസ് മേടിക്കുന്ന ആളല്ല കേട്ടോ, എന്നെ അറിയാവുന്നവർക്കറിയാം. ഞാൻ അധികം ഡ്രസ് മേടിച്ച അധികം കാശ് കളയാറൊന്നുമില്ല. പക്ഷെ മേടിക്കുന്ന സാധനം നല്ലതായിരിക്കണം, അതെനിക്ക് നിർബന്ധമുള്ള സാധനം കാര്യമാണ്. ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വർഷം കൂടി യൂസ് ചെയ്യാൻ പറ്റില്ല എന്താന്ന്, അതുകൊണ്ട് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് രണ്ടു വർഷം വാറണ്ടി മാനുഫാക്ചറിംഗ് സ്റ്റിച്ച് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ ഡ്രസ്സോ ടീ ഷർട്ട് എന്തോ ആയിക്കോട്ടെ, സ്റ്റിച്ച് ഒക്കെ വിട്ടുവാണെങ്കിൽ മാനുഫാക്ചറിംഗ് വാറണ്ടി ഉണ്ട് 2 വർഷം. മാനുഫാക്ചറിംഗ് ഡിഫക്ട് ആണെങ്കിൽ 2 വർഷം. ഞാൻ ഡിക്കാത്രോണിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചില്ല, ഓ നിങ്ങൾക്ക് എപ്പോഴും ഡിക്കാത്രോണേ ഉള്ളോ, എന്നാത്തിന് പോകുന്നതാന്ന് ഞാൻ ചോദിച്ചില്ല. പക്ഷെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് എന്തെല്ലാമാണോ വാരി വലിച്ചെടുക്കുന്നത് പകുതിയും നല്ല കേട്ടോ. പക്ഷെ എനിക്കുണ്ടല്ലോ ഇങ്ങനെ, ഞാൻ എടുക്കുമ്പോ ഈ മെറ്റീരിയൽ കുഴപ്പമില്ല, അധികം പോളിസ്റ്റർ കൂടിയ മെറ്റീരിയൽ എടുക്കില്ല. എല്ലാം ഉണ്ട് ഇടിക്കാത്തിനുള്ള, കോട്ടൺ വേണമെങ്കിൽ അതുണ്ട്, പോളിസ്റ്റർ സ്കിന്നി ആയിട്ട് കിടക്കുന്ന ടൈപ്പ് വേണമെങ്കിൽ അതെല്ലാം ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടം പോലെ. ഇടിക്കാത്തിനും മേടിക്കുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ, ഇത് പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് ഇത്രയും വർഷത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. 2 വർഷം എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് വാറണ്ടി ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പർച്ചേസ് ഹിസ്റ്ററി എല്ലാം വരും. പ്രോപ്പറായിട്ടുള്ള അവരെ ഇൻസ്പെക്ട് ചെയ്ത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെങ്കിലും ഒരു ചോദ്യം പറിച്ചിട്ടില്ല, അപ്പം തന്നെ റീഫണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറും. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ വേറെ ബ്രാൻഡ്സിൻ്റെ ഒക്കെ പുറകെ ഒരു അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡ്സിൽ നമ്മൾ എടുക്കുമ്പം ഇതിൻ്റെ ഇരട്ടി കോസ്റ്റ് ആവുന്നുണ്ട് ഈ ഒരു ക്വാളിറ്റി സാധനം കിട്ടുമ്പോൾ. അതെ, ഇത് ഡിക്കാത്രോണ് ചെല്ലുമ്പോൾ ഇത്രയും ഒരു ഇത്രയും സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് ഈ ഒരു എമൗണ്ടിന് അല്ലേ, ഭയങ്കര കാര്യമല്ലേ. എനിക്ക് ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 6000 രൂപയുടെ ട്രക്കിംഗ് ഷൂ മേടിച്ചു, അത് 1.5 വർഷം കഴിഞ്ഞപ്പോൾ അത് കംപ്ലൈൻ്റ് ആയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുതിയ ഷൂവിന് വില കുറഞ്ഞു, 5500 രൂപയായി. അപ്പോൾ ഒരു വർഷമോ ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് തന്നു കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് 6000 രൂപ തിരിച്ചു തന്നു.
കൊള്ളാലോ. അതെ, അന്നേരം ഷൂവിന് 5500. ഞാൻ ഷൂ മാറി, മീൻസ് പൈസ അല്ല ഞാൻ തിരിച്ചെടുത്തത്, ഞാൻ വേറെ ഷൂ എടുത്തു. അപ്പൊ ഷൂ എടുത്തപ്പോ എനിക്ക് 5500 രൂപയേ ഉള്ളൂ. അപ്പൊ ഞാൻ അന്ന് മേടിച്ച 6000 രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ എനിക്ക് അവർ തിരിച്ച് ക്യാഷ് ആയിട്ട് തരുകയും ചെയ്തു. ഒരു വർഷവും ഒരു മാസം യൂസ് ചെയ്ത ഷൂ ആണ്. അത് എന്റെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, കാരണം വാട്ടർ പ്രൂഫിംഗ് ഉള്ള ഷൂ ആണ്. അപ്പോൾ ബൈക്ക് ഓടിക്കാൻ പാടില്ല വാട്ടർ പ്രൂഫിംഗ്, അതിൻ്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് വരുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ ചൂട് കൊണ്ടിട്ട് പ്ലാസ്റ്റിക് കോട്ടിംഗ് പോയി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നു ബൈക്ക് ഓടിക്കുന്നത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ആരും പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളത് ചേഞ്ച് ചെയ്ത് തരാം, അടുത്ത പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിക്കണം ബൈക്ക് ഓടിക്കാൻ പാടില്ല. അപ്പോൾ ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉരുകി പോകുന്നതുകൊണ്ടാണ് വാട്ടർ ഈ എന്താണ് വാട്ടർ പ്രൂഫിംഗ് പോയത്. അപ്പൊ അത്ര അടിപൊളി സർവീസ് ആണ് എനിക്ക്. വേറെ മറ്റേ ട്രക്കിംഗ് ബാഗ് ഞാൻ മാറാൻ പോയത്. അതാണ് നമുക്ക് അടുത്ത എപ്പിസോഡ് പറയാം. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി. അതെയാണ്, ഉറക്കം വരാനുള്ള മേക്കപ്പ് എല്ലായിട്ട് അതേപടി ഉറങ്ങേണ്ടി വരും. വേറെ മേക്കപ്പ് ഷൂട്ട് കഴിഞ്ഞാണ് ഇത് അൺബോക്സ് ചെയ്യാന്ന് വെച്ചത്, കാരണം എനിക്ക് നാളെ രാവിലെ ജിമ്മിൽ പോകണം. ഈ അൺബോക്സ് ചെയ്തതിലെ എന്നെ കിടത്ത് ഉറക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇതിട്ടുണ്ട് വേണം അവർക്ക് ജിമ്മിൽ പോകാനായിട്ട്. നാളെ രാവിലെ എണീറ്റാലേ, അതിരാവിലെ എണീറ്റാലേ. അത് കഥയിൽ ചോദ്യമില്ലല്ലോ. പക്ഷെ ഇത് ഇന്നെങ്കിലും ഓപ്പൺ ആക്കി വെച്ചാൽ അടുത്ത ആഴ്ച എനിക്ക് ഉപയോഗിക്കാം. കണ്ണൊക്കെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. അപ്പൊ എന്നാ പൊക്കോ, ഞാൻ പോട്ടെ.